ബിഗ് ബോസ് മലയാളം സീസൺ 3 14-ാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് ഷോ നിർത്തിയെന്നത് ഈ വാർത്ത പ്രേക്ഷകരിൽ വളരെയധികം നിരാശയാണ് ഉണ്ടാക്കിയത്. എന്നിരുന്നാലും കുറച്ചു നാൾ കഴിഞ്ഞ് പ്രതിസന്ധികളെല്ലാം മാറിയതിന് ശേഷം ഷോ വീണ്ടും തുടങ്ങുമെന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മത്സരാർത്ഥികളിൽ ചിലർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് നിർത്തിയെന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആരാധകർ ഇപ്പോഴും തങ്ങളുടെ പ്രിയ മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് തന്നെ ഷോ നിർത്തി എന്ന വാർത്ത ആരാധകരെ അറിയിച്ചിരുന്നു. ഇനി ഇന്നത്തെ വോട്ടിംഗ് നിലവാരം എങ്ങനെയാണെന്ന് നോക്കാം. 22% വോട്ട് ലഭിച്ചുകൊണ്ട് മണിക്കൂട്ടൻ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ ആദ്യമായി കുറച്ചു വോട്ടുകളുടെ വ്യത്യാസത്തിൽ കിള്ളം ഫിറോസ് ആയിരുന്നു 1-ാം സ്ഥാനത്ത് എത്തിയിരുന്നത്. ഇന്നലത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ആദ്യ റൗണ്ടിൽ ആരും പുറത്തുപോയില്ല. അതിനുശേഷം ബിഗ് ബോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, വോട്ടിംഗിലൂടെ ഒരാളെ തീരുമാനിക്കാൻ. അങ്ങനെ വോട്ടിംഗിലൂടെ റംസാനാണ് പുറത്തുപോയത്. അതിനുശേഷം വന്ന റൗണ്ടിൽ മണിക്കുട്ടനാണ് പുറത്തുപോയത്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ അധികം പോയിന്റുകളൊന്നും നേടാൻ മണിക്കുട്ടിന് സാധിച്ചിട്ടില്ല. ഇനി മണിക്കുട്ടിന് പിന്നിലായി കുറച്ചു വോട്ടുകളുടെ വ്യത്യാസത്തിൽ വന്നിരിക്കുന്നത് കിഡ്ലം ഫിറോസ് ആണ്. കിഡ്ലം ഫിറോസിന് ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് പെർസെന്റേജ് 21%. വോട്ടിംഗിൽ കിഡ്ലം ഫിറോസും മണിക്കുട്ടനും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. കാരണം ഇവർ തമ്മിൽ അധികം വോട്ടുകളുടെ വ്യത്യാസം കാണുന്നില്ല. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ 3-ാമതായിട്ടാണ് കിഡ്ലം ഫിറോസ് ഔട്ടായി പോയത്. ഫൈനലിസ്റ്റുകളായി ആരാധകർ പറയുന്ന കിഡ്ലം ഫിറോസ്, മണിക്കുട്ടൻ, സായി വിഷ്ണു എന്നിവർക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഇനി കിഡ്ലം ഫിറോസിന് പിന്നിലായിട്ടാണ് സായി വിഷ്ണു വരുന്നത്. സായി വിഷ്ണുവിന് ഇന്ന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 20%. മുൻ ആഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച സായി വിഷ്ണുവിന് വളരെ കുറവ് വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത്. സായി വിഷ്ണുവിനും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ റംസാനെ കൂട്ടുപിടിച്ച് മണിക്കുട്ടിനെതിരെ സായി വിഷ്ണു കളിച്ചത് സായിയുടെ ചില ആരാധകരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വോട്ടിംഗിലും പ്രതിഫലിക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ സായി ചെയ്തത് ശരിയായ കാരണം തന്നെയാണ്. കാരണം ബിഗ് ബോസ് എന്നതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ്. ഇതിൽ വളരെ ബുദ്ധി ഉപയോഗിച്ച് തന്നെക്കാൾ ശക്തനായ മത്സരാർത്ഥിയെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുക. കാരണം തനിക്ക് വിൻ ചെയ്യണം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്ന മണിക്കുട്ടനെയാണ് പെട്ടെന്ന് തന്നെ ഔട്ടാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ടാണ് തനിക്ക് അത്രയും അധികം സൗഹൃദമില്ലാത്ത റംസാനെ കൂട്ടുപിടിച്ച് മണിക്കുട്ടിനെതിരെ സായി വിഷ്ണു കളിച്ചതെന്നും പറയാം. ഇതൊരു ഗെയിം ഷോയാണെന്ന് പ്രേക്ഷകർ എല്ലാവരും മനസ്സിലാക്കേണ്ടതുമാണ്. സായി വിഷ്ണുവിന് പിന്നിലായിട്ടാണ് ഡിംപിൾ ബാൽ വരുന്നത്. ഡിംപിൾ ബാലിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 15%. തിരിച്ചു വന്നതിന് ശേഷം ഡിംപിൾ ബാലിന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. മുൻ ആഴ്ചകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിംപിളിന് ഇപ്പോൾ ഒട്ടും വോട്ട് ലഭിക്കുന്നില്ല. പക്ഷേ തന്റെ ടാസ്കുകളിലെല്ലാം നല്ല വാശിയോടെ തന്നെയാണ് ഡിംപിൾ കളിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നത്. ഡിംപിളിനെ കുറിച്ച് ചില ആരാധകർ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ അവളുടെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്നാൽ ചിലരാണെങ്കിലോ തിരിച്ചു വന്നതിന് ശേഷം അഹങ്കാരം കൂടിയിട്ടുണ്ട്, പരദൂഷണമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ ടാസ്കുകളിലെല്ലാം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവ് ഡിംപിളിനുണ്ട്. ഇനി ഡിംപിളിന് പിന്നിലായിട്ട് വരുന്നത് അനൂപാണ്. അനൂപിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 13%. ഈ ആഴ്ചയിൽ ഉടനീളം അനൂപിന് വോട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ എല്ലാ ടാസ്കുകളിലും അനൂപ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ വോട്ടിംഗ് നിലയിൽ അനൂപിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന്റെ എല്ലാ റൗണ്ടിലെയും പോയിന്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത് അനൂപ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അനൂപിനും ഫൈനൽ 5 അനൂപ് എത്തിച്ചേരും എന്നാണ് തോന്നുന്നത്. ഇന്നലെ നടന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന്റെ 3-ാം ദിവസത്തെ ടാസ്കിലും അനൂപ് തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മറ്റു ആഴ്ചകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോബി ഈ ആഴ്ച നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 4-ാം സ്ഥാനത്താണ് നോബി നിൽക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ചെയ്യുക. ഇനി ബിഗ് ബോസ് എന്ന് പുനരാരംഭിക്കും എന്ന വാർത്ത അറിയാനും വോട്ടിംഗ് നില അറിയാനും ബിഗ് ബോസ് സംബന്ധമായ മറ്റു വാർത്തകൾക്കും മറ്റ് സിനിമാ സീരിയൽ ന്യൂസുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.